എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇ വി എസ് വർക്ക്ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ന്യൂ മൂൺ ഡേ അഥവാ അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് ഇവിടെ സണ്ണിനും എർത്തിനും മിഡിലായിട്ടാണ് മൂൺ വരുന്നത് സൂര്യനും ഭൂമിക്കും ഇടയിലായി ചന്ദ്രൻ വരുന്നു ആ സമയത്ത് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രൻ്റെ ഒരു ഭാഗത്ത് പതിക്കുകയും എന്നാൽ സൂര്യകിരണങ്ങൾ ലഭിക്കാത്ത മറുഭാഗം ഭൂമിക്ക് നേരേഖയിൽ വരുന്നു അങ്ങനെയാകുമ്പോൾ സൂര്യനെ നമുക്ക് മുഴുവനായി കാണാൻ സാധിക്കുകയില്ല ആ ദിവസത്തിനെയാണ് ന്യൂ മൂൺ ഡേ അഥവാ അമാവാസി അല്ലെങ്കിൽ കാർത്തവാവ് എന്ന് പറയുന്നത് ദ മൂൺ ഈസ് നോട്ട് സീൻ അറ്റ് ഓൾ വെൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ദറ്റ് ഡസ് നോട്ട് ഗെറ്റ് സൺലൈറ്റ് ഫെയ്സസ് ദി എർത്ത് സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നു ആ സമയത്ത് ചന്ദ്രനെ തീരെ കാണാൻ കഴിയുകയില്ല ദിസ് ഡേ ഈസ് കോൾഡ് ന്യൂ മൂൺ ഡേ ഈ ദിവസത്തെയാണ് ന്യൂ മൂൺ ഡേ അഥവാ അമാവാസി അല്ലെങ്കിൽ കർത്തവാവ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫുൾ മൂൺ ഡേ അഥവാ പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് എന്ന് പറയുന്നു ഹിയർ മൂൺ ഈസ് നോട്ട് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ഇവിടെ സൂര്യനും ഭൂമിക്കുമിടയിലുള്ള ചന്ദ്രൻ വരുന്നത് അതുകൊണ്ട് തന്നെ സൂര്യനെ നമുക്ക് മുഴുവനായി കാണാൻ സാധിക്കുന്ന ഒരു ദിവസമാണിത് ഇവിടെ ഭൂമിയുടെ പ്രകാശം ചന്ദ്രനിൽ പതിക്കുമ്പോൾ നമുക്ക് ചന്ദ്രനെ മുഴുവനായി പൂർണ്ണചന്ദ്രനായി കാണാൻ സാധിക്കുന്നു അതിനെയാണ് പൗർണമി അഥവാ വെളുത്തവാ അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത് the day on which the illuminated part of the moon is fully visible from the earth It is called full moon day. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസത്തെയാണ് ഫുൾ മൂൺ ഡേ അഥവാ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്ന് പറയുന്നത് ദ മൂൺ ആ സീ ഫ്രം ദി എർത്ത് ചന്ദ്രൻ ഭൂമിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ വരുമ്പോൾ ഡേ ആണ് അന്ന് ചന്ദ്രനെ തീരെ കാണാൻ കഴിയുകയില്ല എന്നാൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങി മുകൾ ഭാഗം എത്തുമ്പോൾ പകുതി ഭാഗം കാണാൻ സാധിക്കും അവിടെ ചന്ദ്രക്കല പോലുള്ള രൂപങ്ങളിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും എന്നാൽ സൂര്യനും ഭൂമിക്കും മധ്യ നിന്ന് ചന്ദ്രൻ മാറി സൂര്യനും ഭൂമിയും കഴിഞ്ഞുള്ള രേഖയിൽ വരുമ്പോൾ വെളുത്തവാവ് അഥവാ ഫുൾ മൂൺ ഡേ എന്ന് പറയാം ആ സമയത്ത് ചന്ദ്രനെ പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കും അതിനെ വെളുത്ത അല്ലെങ്കിൽ പൗർണമി എന്നാണ് നമ്മൾ സാധാരണയായി വിളിക്കുന്നത് ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ബിറ്റ്വീൻ വൺ ഫുൾ മൂൺ ഡേ ആൻഡ് നെക്സ്റ്റ് വൺ ഒരു ഒരു പൗർണമി ദിനം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത പൗർണമി ദിനം ഇരുപത്തിയൊൻപത് ദിവസങ്ങൾ ട്വൻറ്റി നയൻ ഡേയ്സ് ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ബിറ്റ്വീൻ വൺ ന്യൂ മൂൺ ഡേ ആൻഡ് ദി നെക്സ്റ്റ് ഫുൾ മൂൺ ഡേ കറുത്തവാവും ബളത്തുവാവും തമ്മിൽ എത്ര ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ട് ഫോർട്ടീൻ ഡേയ്സ് പതിനാല് ദിവസം ഫൈൻഡ് ഔട്ട് ദി ആൻസേഴ്സ് ഫ്രോം ദി കലണ്ടർ നോക്ക് ഡി ഡൗൺ ഇൻ ദി എൻവോൺമെൻറ്റ് ഡയറി കലണ്ടറിന് സഹായത്തോടെ ഇവ കണ്ടുപിടിച്ച് ഇ വി എസ് നോട്ട്ബുക്കിൽ കൂട്ടുകാർ എഴുതുക ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡു സപ്പോർട്ട്